ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അപ്പൊ മനസ്സിലായി, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ പാക്കിംഗ് വ്ളോഗ്. ഇനിയിപ്പോ ഞങ്ങളുടെ ഡൽഹി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി, നേരെ എയർപോർട്ടിൽ നിന്ന് ഇനി നേരെ റൂമിലേക്ക് പോവാണ്. ഞങ്ങള് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് കരോൾ ബാഗിലാണ്. കരോൾ ബാഗ്, കരോൾ ബാഗ് എന്നായിരിക്കും പറയുന്നത്, എനിക്കറിയില്ല. എന്തായാലും അവിടെ കുറച്ച് നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനടുത്താണ്, എവിടെ വേണേലും പോകാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ റൂം ബുക്ക് ചെയ്തു. അപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണം കൂടണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഡൽഹി വരുന്നത്, വിജയും ആദ്യമായിട്ടാണ് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. ഇന്നിപ്പോ വ്യാഴാഴ്ചയാണ്, ഞങ്ങള് തിരിച്ചു പോകുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ് കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരത്തെ ഫ്ലൈറ്റിനാണ്. അപ്പോ താജ്മഹലും ഒക്കെ കാണാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സരോജിനി നഗർ ഒരുപാട് കേട്ട് ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സരോജിനി നഗർ പോണം, പിന്നെ ഷോപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോ അതും ഉണ്ട് ലിസ്റ്റില്. അപ്പൊ നമുക്ക് ഇനി വഴിയേ വഴി ഓരോന്നായിട്ട് കാണാം. ഇനിയിപ്പോ നേരെ റൂമിൽ ചെല്ലട്ടെ കേട്ടോ. ഡൽഹിയിൽ ഇപ്പോൾ സമയം രാവിലെ 10 മണി. 10 മണിക്കും ഇവിടെ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല ഇവിടെ. സ്ത്രീ റോട്ടിൽ പതുക്കെ ആളുടെ ഒരു സ്ട്രീറ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല കടകളും തുറന്നു വരുന്നുള്ളൂ. ഫുഡൊക്കെ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ ഇഷ്ടംപോലെ കിട്ടും. ഒരു ഇവിടുത്തെ ലുക്ക് പറയുകയാണെങ്കിൽ ഒരു ബാംഗ്ലൂർ ലുക്കാണ്. പ്രത്യേകിച്ച് ഒരു മെട്രോ ഇതൊന്നും ഇല്ല, എല്ലാം പഴയ കെട്ടിടങ്ങളും. ഓക്കെ, റിക്ഷ, ആളുകൾ ചവിട്ടി പോകുന്ന റിക്ഷ നമുക്ക് അവിടെ കാണാൻ പറ്റും. റിക്ഷയാണ്, റിക്ഷ വണ്ടി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ടാക്സിയിൽ ഇറങ്ങി ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു വൺ വേ ആയതുകൊണ്ട് ആള് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്നോളാൻ പറഞ്ഞു. അപ്പോ ദശരഥ മഹർഷി മഹാരാജാവല്ലേ, ദശരഥ മഹാരാജാവാണ് ഞങ്ങൾ വണ്ടി പിടിച്ചിരുന്നത്. അപ്പോൾ പുള്ളി ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു നിങ്ങളിവിടെ ഇറങ്ങിക്കാൻ, എനിക്ക് ആളെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കി വിട്ടു. എന്നാലും ഞങ്ങൾ നടക്കട്ടെ, റൂമിലോട്ട് പോട്ടെ. ഹലോ, അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. റൂം കാണിച്ചു തരാം, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂമാണ്. പക്ഷെ കണ്ടുപിടിക്കാതെ ഇത്രയും ബുദ്ധിമുട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നമ്മുടെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്തതിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞു അങ്ങോട്ടേക്ക് 90 മീറ്റർ ഉണ്ടെന്ന്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ കൊണ്ട് നടന്നിട്ട് അവസാനം തിരിച്ച് ഇവിടെ എത്തി റൂമിൽ. റൂം കാണിച്ചു തരാം. ഡേ, ഞങ്ങൾ കൊണ്ടുവന്ന കണ്ടോ, ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇത് ഇത് ചായപ്പൊടി, ഇത് ത്രിഫലപ്പൊടി, ഇത് ഞാൻ കാണിച്ചല്ല ആദ്യം എടുക്കുന്നത്. ഇത് പാൽപ്പൊടി, പാൽപ്പൊടി, ഇത് ഓയില്, ഇത് കടൽമാവ്. അപ്പൊ ഇതെല്ലാം കൂടി ഇതുണ്ട്. ബ്രൗൺ ഷുഗർ, ചൂടുവെള്ളം കൂടി കൊണ്ടുവരുന്നു. അതെ, എനിക്ക് നിങ്ങൾക്കറിയാലോ ചായ കുടിക്കുന്നതാണ് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു സന്തോഷമാണ് ചായ കുടിക്കുന്ന ഒരു സന്തോഷം. അപ്പൊ അതെനിക്ക് സാധാരണ നമ്മൾ വീട്ടിൽ കുടിക്കണ പോലെ തന്നെ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക. മിസ്റ്റർ ഹസ്ബൻഡ് വെള്ളം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ പാൽപ്പൊടി. മിസ്റ്റർ ഹസ്ബൻഡ് നല്ല ചായ ഉണ്ടാക്കും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുറെ പേർക്ക് ഇങ്ങനെ മിസ്റ്റർ ഹസ്ബൻഡ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. കുറച്ച് പേർക്ക് ഇഷ്ടമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പകുതിയായിട്ട് വിളിക്കാം. അപ്പൊ എന്തായാലും റൂം കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. എന്നിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് കല്യാണത്തിന് വേണം. ഭയങ്കര ത്രിൽഡാണ്. ഇതാ റൂം കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ബാത്റൂമാണ്. ബാത്റൂം വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല, ഒരു സാധാരണ ബാത്റൂം. താങ്കണ്ടോ അവിടെ ഷവർ ഏരിയ. പിന്നെ അതാ എന്തായാലും കാണിച്ചേക്കാം. ഇവിടെ ദേ കണ്ണാടി. പിന്നെ ഇപ്പുറത്ത് താഴെയായിട്ടാണ് നമ്മുടെ ഓഫ് ടോയ്ലറ്റ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഒരു കുഞ്ഞു റൂമാണ്. പക്ഷെ എല്ലാം നല്ല രസമായിട്ട് വെച്ചിരിക്കുന്ന ഒരു റൂമാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ടീ കോഫി ടേബിളാണ്. ഇത് നമുക്ക് ഫ്രീ ആണ് കേട്ടോ, വേറെ അറിയാലോ അല്ലേ. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഇതാ കണ്ണാടി. അതുപോലെ തന്നെ
ആ സെയിം ഇത് തന്നെ സൈഡ് ടേബിളും കണ്ണാടിയുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞി അലമാര സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്ലൈഡിങ്ങാണ്. ഇവിടെ ഒരു ചെറിയ ലോക്കറുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടൊരിത്. പിന്നെ ഇതാ ഇവിടെ ഇരിക്കാനായിട്ടൊരു ചെയറ് സംഭവങ്ങൾ മേശ. പിന്നെ ഇതാ ഇവിടെ ഒരു കുഞ്ഞു മേശ. പിന്നെ ചെയറ്, ഇവിടെ ടി വി. ഇതിൻ്റെ താഴെയായിട്ട് ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. അത് പക്ഷേ ചാർജബിളാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു കാര്യമുണ്ട്, എന്താന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ഒരു കുഞ്ഞ് ഏരിയ ഉണ്ട്. ഓ, ഇത് പക്ഷേ തുറന്നിട്ടുണ്ടെങ്കിൽ വേറെ ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് തുറക്കണ്ട. ചായ ഉണ്ടാക്കാണ്. ചായ ഉണ്ടാക്കി ഇതില്ല, പൊടി അരിപ്പില്ല, മീശ ഉണ്ടായിരുന്നു, അരിച്ചു കുടിക്കായിരുന്നു. ഓ, ചളു പിടിച്ചിട്ടുണ്ടല്ലോ, ചളു പിടിച്ച് കൊല്ലേനു മനുഷ്യനാ. ഇനി പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ, ചായ കുടിക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് റെഡിയായിട്ട് ഓടണം. ഞങ്ങൾക്ക് ഭയങ്കര ധൃതിയാണ്, കാരണം കുറച്ച് വഴി എത്തിയപ്പോ സമയം പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രെഡും ഓംലെറ്റും ആണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓ, നല്ല പുട്ടുകളും കുഴപ്പമില്ല. അപ്പം ഉള്ളുക്ക പൊറോട്ട, ആലു പൊറോട്ട പറഞ്ഞ ഭയങ്കര വെണ്ണയാണ് എണ്ണ. ഞാൻ റെഡി ആവുന്നൊക്കെ ബ്ലോഗ് ചെയ്യാന്ന് ചോദിച്ചു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുന്ന് റെഡിയായി പോവാന്ന് വിചാരിച്ചത്, പക്ഷേ ലേറ്റായി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ലക്ഷ്മി താമസിക്കുന്ന റൂമിലേക്ക് പോയിട്ട് അവിടുന്ന് റെഡി ആവുകയാണ് ചെയ്യണം കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങുകയാണ് ഇപ്പോൾ ഇവിടുന്ന്. വേമ്മാ, അതെ, ഡ്രസ് ഒന്നും മാറാനുള്ള സമയമില്ല, അതുകൊണ്ട് നേരെ ഇന്നലെ ഇട്ട ഡ്രസ്സിൽ തന്നെ കല്യാണം കൂടാണ്. പിന്നെ പ്രശ്നമില്ല, കാരണം സമയം ലേറ്റായി ഒരുപാട്. അപ്പൊ ആള് റെഡി ആയിട്ടുണ്ട്, നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. വളരെ ചെറിയ രീതിയിലുള്ള കല്യാണമാണ് കേട്ടോ. എന്താ പറഞ്ഞത്, ഒരു രജിസ്റ്റർ മാരേജ് ആണല്ലേ. അവിടെ വെച്ചിട്ടായിരുന്നു ലക്ഷ്മിയുടെ വിവാഹം. ലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ലക്ഷ്മിയുടെ അച്ഛൻ ദായി ബ്ലൂ ഷർട്ട് നിൽക്കുന്നതാണ്. ലക്ഷ്മിയുടെ അച്ഛനും സിസ്റ്ററും പിന്നെ ഹസ്ബൻഡും, സിസ്റ്ററും ഹസ്ബൻഡും, കുട്ടിയും, പിന്നെ ഞാനും വിജയ്, ലക്ഷ്മിയുടെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, അത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പുറകിൽ നിൽക്കുന്ന മൂന്നോ നാലോ പേരാണ് പയ്യന്റെ വീട്ടിൽ നിന്ന് വന്നത്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഇത്. നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസ് പോലത്തെ ഒരു സ്ഥലമാണ്, അതാണ് ദൈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. നമ്മുടെ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസ് പോലെ തന്നെയാണ്. ഈ കയറി വരുന്നതാണ് ലക്ഷ്മിയുടെ ചേച്ചി, അച്ചു, അച്ചു കുവൈറ്റിലാണ്. ഇതാണ് നമ്മുടെ പയ്യൻ മഞ്ജീത്. മഞ്ജീത് ഹരിയാനക്കാരനാണ്. ലക്ഷ്മി എസ് എസ് ബിയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ, സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്. രണ്ടുപേരും സെയിം പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ ആ ട്രെയിനിങ് പീരീഡിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെടുകയായിരുന്നു. ഇത് ലക്ഷ്മിയുടെ രണ്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ കല്യാണത്തിന് രണ്ട് കൂട്ടുകാർക്കും വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു രജിസ്റ്റർ മാരേജ് അറേഞ്ച് ചെയ്ത് ചെയ്യാണ് ചെയ്തത്. ഇത് ദാഹിദിന്റെ ഉള്ളിൽ, രജിസ്റ്റർ ഓഫീസിന്റെ ഉള്ളിലാണ് ഇങ്ങനത്തെ ചെറിയൊരു അറേഞ്ച്മെന്റ്. നമ്മളുടെ ഇവിടുത്തെ പോലെയല്ല, അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ചെറിയൊരു എന്താണ് പൂജാരിനൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമ്മൾ അവിടെ ചെല്ലുന്നു, രജിസ്റ്റർ ഒപ്പിടുന്നു, അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു കല്യാണം പോലെ നടത്തുന്നുണ്ട്. ജസ്റ്റ് ഷോള് ഉണ്ടാ, അതൊക്കെ അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ജസ്റ്റ് നമ്മളിവിടെ മാല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് പകരം ജസ്റ്റ് ഇങ്ങനെയൊക്കെ അവര് തലയിലും ഷോളും ഇതൊക്കെ ഇട്ടിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു കല്യാണം. വളരെ ലളിതമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ഇത്. ഒട്ടും സമയമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഡ്രസ്സ് മാറാനോ ഒന്നും. അപ്പൊ അതുകൊണ്ട് എന്താ, പക്ഷെ ഭയങ്കര നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. നല്ലായിട്ട് അടിപൊളിയായിരുന്നു. എന്തായാലും ഇത്ര ഡ്രസ്സോടെ കല്യാണം കൂടി ആദ്യത്തെ കല്യാണമാണിത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കല്യാണം കേട്ടോ. അങ്ങനെ ലക്ഷ്മി മണവാട്ടി വന്നിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്മിയുടെ ഫ്രണ്ട്. നമ്മളിപ്പോ ലക്ഷ്മിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ല തലവേദന ഉണ്ട്, ചെന്നിട്ട് വേണം ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഉച്ചക്ക് ചപ്പാത്തിയും
നമ്മുടെ പനീർ ബട്ടർ മസാല കഴിച്ചു. ശരിക്കും പനീർ ബട്ടർ മസാലയുടെ ശരിക്കും ടേസ്റ്റ് ഇന്നാണ് മനസ്സിലായത്. ഈ ബട്ടർ ഒക്കെ നമ്മള് നമുക്ക് കിട്ടണേലൊക്കെ ബട്ടർ ഇടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബട്ടർ മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിഞ്ഞു. അടിപൊളിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇപ്പൊ സമയം ഏകദേശം നാലേകാലായി ഉച്ചഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. തിരക്കാണ്ട് കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. അതായത് കരോൾ ബാഗിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കണം. അപ്പോൾ നേരെ ചെന്നിട്ട് തലവേദന മാറ്റാനായിട്ട് നല്ലൊരു ചായ വെച്ച് കുടിക്കണം, അരിപ്പ മേടിക്കണം. അതാണ് ഒരു മെയിൻ അജണ്ട, അരിപ്പ. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അരിക്കാൻ അരിപ്പയില്ലാണ്ട് അരിപ്പോയി. അപ്പോൾ അരിപ്പ് മേടിക്കണം. അപ്പൊ ചെന്നിട്ട് അരിപ്പ് മേടിക്കുന്നു, ചായ കുടിക്കുന്നു, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ. അതെ, നല്ല തലവേദന. അതെ, ഡൽഹി കാഴ്ചകൾ കാണിച്ചു തരാം. വെയിറ്റ് മാഡം. ചായ റെഡിയാക്കി കിട്ടി. ജാനു ചായ ഉണ്ടാക്കി. ഭയങ്കര തലവേദനയാണ്. ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുകയാണ് ഞാനും ജാനും കൂടി, അല്ലേ? യെസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട്, മെയിൽ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാം എന്നുള്ളതാണ്. ഇന്നും വേറെ പുറത്തൊന്നും പോകണ്ടാവില്ല അല്ലേ? പോണ്ടാ? ഇല്ലല്ലോ. വൈകുന്നേരം ഒന്ന് ചുറ്റാൻ ഇറങ്ങും. വൈകുന്നേരം ചിലപ്പോ ഒന്ന് ചുറ്റാൻ ഇറങ്ങും, പക്ഷെ ഇപ്പൊ തീരെ വയ്യ. പിന്നെ ഞാൻ ഷൂ മാത്രല്ല എടുത്തിട്ടുള്ളു. ഇനി ചെയ്യാൻ വിളിച്ചോക്കെ. എന്റെ ചായക്ക് ഇത്തിരി കടുപ്പം കൂടുതലാട്ടാ. എനിക്ക് നല്ല കടുപ്പം വേണം ചായക്ക്. അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പാൽ കുടിച്ചാ പോലെ. ഇങ്ങനെ ചായ ഉണ്ടാക്കണത് നിങ്ങളിപ്പോ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കും അല്ലേ? എനിക്കറിയാം. ആ ഇപ്പൊ നിങ്ങളും ചായ കുടിക്കുന്ന സമയൊക്കെ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങളും ചായ കുടിക്കൂ, ഞങ്ങളും ചായ കുടിക്കട്ടെ. കുറച്ചേരം സൊള്ളി സൊള്ളി ചായ കുടിക്കാൻ പോവാണ് ഞങ്ങൾ. ഓക്കേ, സൊള്ളി ചായ. ഉറങ്ങി എഴുന്നിട്ട് 3 മണിക്കൂർ ഉറങ്ങി. 5 മണി മുതൽ 8 മണി വരെ. ഇപ്പൊ 8:10 ഞങ്ങളൊന്ന് പുറത്തു പോകണം. വലിയ വിശപ്പില്ല. ഒന്ന് താഴേക്ക് ഇറങ്ങാം. വലിയ വിശപ്പൊന്നുമില്ല. എന്തായാലും എന്തൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. അടുത്തൊന്ന് പോയിട്ട് തൊട്ട് താഴെ തന്നെ കുഞ്ഞൊരു മാർക്കറ്റ് പോലെ ഉണ്ട്. അവിടെ ഒന്ന് പോവാന്ന് വിചാരിക്കാം. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാള് കാണുന്ന ഒരു ഒരു കാഴ്ചയാണിത്. നമുക്ക് ഇടത്തോട്ട് നടന്നു നോക്കാവേ. രണ്ട് സൈഡിലും ഇങ്ങനെ ഫുൾ സാധനങ്ങളാണ് കേട്ടോ. ഇതിന് ഇതേ 200 രൂപയാണ് ഈ തൂക്കിട്ടേക്കുന്ന ഡ്രസ്സിന് ടോപ്പ്. ആ എന്താണ്? ചുരിദാർ ടോപ്പാ? കുർത്ത? ഓക്കെ. നല്ല തിരക്കാണ് കണ്ടില്ലേ, ഭയങ്കര തിരക്കാണ് ഇവിടെ. ബിസ്ക്കറ്റ് വെച്ചിരിക്കണോ?
അത് ആ ബിസ്ക്കറ്റ് കനലെടുത്ത് അതിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നല്ല റോസ്റ്റായിട്ട് വരും. നാങ്കട്ട എന്നാണ് ഇതിൻ്റെ പേര് പുള്ളി പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഇങ്ങനെ കടകളാണ്, പാനിപ്പൂരി അങ്ങനെ ഓരോ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കൂടാതെ ഷോപ്പിങ്ങിന്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വേറെ സരോജിനി മാർക്കറ്റിലൊക്കെ കണ്ടത്രയും പ്രൈസ് വിലക്കുറവൊന്നുമില്ല, 200 രൂപയൊക്കെയാണ് ഇവിടെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ. ഞങ്ങളെന്തായാലും വെറുതെ ഒന്നും നടക്കാൻ ഇറങ്ങിയ, ഒന്നും വാങ്ങിക്കാനല്ല. എന്തായാലും ഞങ്ങൾ അധികം അങ്ങോട്ട് നടക്കാനുള്ള പരിപാടി ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു പോകും ഇവിടെ നിന്ന്. കുറച്ച് നടന്നിട്ട് വരാം, എന്തായാലും നോക്കാം. എങ്ങനെയുണ്ട്, പൊളിയാണോ? നമുക്ക് ആവശ്യമുള്ളൊരു സാധനം അതുകൊണ്ട് ഞങ്ങള് വാങ്ങിച്ചു. വലിയ ബാഗാണ്, ഒന്ന് കാണിച്ചു, നിവർത്തി കാണിച്ചു. വലിയ ബാഗാണ്, വലിയ ബാഗാണ്, കുറെ സാധനങ്ങൾ കൊള്ളും. ഇതെന്തിനാ, ഇതെന്തിനാ വാങ്ങിച്ചത്? സരോജിനി മാർക്കറ്റിൽ പോകുമ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചിടാം എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. അറിഞ്ഞുകൂടെ അവിടെ എങ്ങനെയാണ് പ്രൈസ് ഇരുന്നത്. എന്തായാലും മേടിച്ചു. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെയാണ്, ഗഫർ മാർക്കറ്റ്, ബേപ്പൂർ മണ്ഡൽ. അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്ഇവിടെ കണ്ടില്ലേ. വളരെ തിരക്കുള്ളൊരു മാർക്കറ്റാണ് വൈകുന്നേരം. ഇത് കണ്ടോ, നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ? മധുരക്കിഴങ്ങ് ചുട്ടതാണതേ, ചുട്ടതാണെന്നൊക്കെയാ പറയുന്നത്. നമ്മൾ വാങ്ങിച്ച് തിന്ന് കഴിയും പറയാൻ പറ്റും. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഭക്ഷ്യയോഗ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാനിപ്പൂരിക്ക് ശേഷം വിജയകരമായി അടുത്ത പരീക്ഷണമാണ് ഇത്. എങ്ങനെയുണ്ട്, അടിപൊളിയാണ്? 50 രൂപയ്ക്കുള്ളതില്ല, എന്നാലും വീട്ടിൽ നിന്ന് ഇത്രയും ദൂരെ അല്ലേ ഒരാള് കിഴങ്ങ് വിഴുങ്ങി തരുമ്പോ നമുക്ക്. റോഷൻ ദി കുൽഫി കയറി നോക്കിയാലോ എന്താ സംഭവം. എനിക്കും വയറ് നിറഞ്ഞായിരിക്കണേ, എന്നാലും കൊറേ സംഭവങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇക്കണോമി താലി. This is economy. ഇത് റൈസ്, ഇത് പനീർ, റൊട്ടി, സബ്ജി, ഇത് കച്ചംബർ, അത് ദാൽ. ആണ് എക്കണോമി ടിഫിൻ. എക്കണോമി ടിഫിൻ അല്ലേ. അപ്പൊ ഇവിടെ ഏകദേശം 9:45 ഈ മാർക്കറ്റ് ഉറങ്ങുന്ന മനസ്സിലായി. അല്ല ഇപ്പൊ 9:45 ഇപ്പൊ ഇപ്പൊ നോക്കി ഇവിടെ ഈ ഭാഗം ഞങ്ങൾ നേരത്തെ വന്ന് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് ഇപ്പൊ ഇരിക്കുകയാണ്. ഇവിടെ വണ്ടികളെല്ലാം പോയി, എല്ലാരും പോയി കഴിഞ്ഞു. ഈ ഭാഗത്ത് പതുക്കെ പോയി തുടങ്ങണം. അതെ, 11 മണി അല്ലേ.
അപ്പൊ ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോവാണ് കേട്ടോ. റൂമിൽ പോയിട്ട് വിജയ്ക്ക് കുറച്ച് ഓഫീസിൽ ജോലി ചെയ്യാനുണ്ട്, എനിക്കും കുറച്ച് ജോലി ചെയ്യാനുണ്ട്, പിന്നെ നാളെയും കുറച്ച് രാവിലെ ജോലി ചെയ്യാനുണ്ട്. അപ്പൊ ഇനി നേരെ ചെന്ന് അങ്ങനെ കുറച്ച് ലാപ്ടോപ്പിലെ കുറച്ച് പണികളും എഴുത്തുകുത്തുകളും ഒക്കെ നടത്താനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഉറങ്ങാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിയിപ്പോ പ്രത്യേകിച്ച് അവസാനിപ്പിക്കാനൊന്നുമില്ല. ഇത് ഞങ്ങള് ഹോട്ടലിന്റെ ഫ്രണ്ടിലെത്തി. ഞങ്ങളുടെ ഹോട്ടലിന്റെ പുറത്തു നിന്നുള്ള രാത്രി ദൃശ്യം ഞങ്ങൾ കാണിച്ചു. ആ കാണുന്ന ലൈറ്റ് ഇട്ട സ്ഥലമാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഓക്കെ, അപ്പോ ഇനി നാളെ സരോജിനി മാർക്കറ്റ് തെണ്ടാൻ പോണം. പക്ഷെ അതിനു മുമ്പ് രാവിലെ കുറച്ച് പണിയുണ്ട്. അപ്പൊ നാളെ മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 11 മണിക്കാണ് തുടങ്ങുള്ളൂ. അപ്പൊ രാവിലത്തെ ഞങ്ങളുടെ പണികൾക്ക് ശേഷം പതിനൊന്നാകുമ്പോ എനിക്ക് കഴിയുമെന്ന് അറിയില്ല. എന്നാലും കഴിയുന്ന അനുസരിച്ചിട്ട് ചുറ്റാൻ ഇറങ്ങും. അപ്പൊ ഗുഡ് നൈറ്റ് ഫ്രം ഡൽഹി. ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ്. സരോജിനി നഗറിൽ വരാനായിട്ട് ഏറ്റവും നല്ല മെട്രോ തന്നെയാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ ഇവിടെ ചായ തരുന്നത് മണ്ണിന്റെ ഗ്ലാസ്സിലാണ്.